നമസ്കാരം. മിനി സ്ക്രീൻ ലോകത്തു നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്തി നടനായും നിർമ്മാതാവായും ചുവടുറപ്പിച്ച വ്യക്തിയാണ് വിജയ് ബാബു. സൂര്യ ടിവിയുടെ ഭാഗമായി കൊണ്ട് മാധ്യമ ലോകത്തെത്തിയ വിജയ് സിനിമകളുടെ ചാനൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു സിനിമ ലോകവുമായി അടുത്തത്. 2011 നടനായി തുടങ്ങി 2013 നിർമ്മാതാവുമായി ഇതിനകം നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും ഒട്ടേറെ ഹിറ്റ് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിവിധ വിവാദങ്ങളിലും വിജയ് ബാബു ഉൾപ്പെട്ടിട്ടുണ്ട്. വിജയ് ബാബുവിന്റെ നിർമ്മാണ കമ്പനിയായ ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ തേടിയുള്ള പരസ്യം കുറച്ചു നാളുകൾക്ക് മുൻപ് വലിയ വിവാദമായിരുന്നു. ഫ്രൈഡേ ഫിലിംസ് നിർമ്മിക്കുന്ന പുതിയ സിനിമയിലേക്ക് വെളുത്തുമെലിഞ്ഞ സുന്ദരനായ അഭിനേതാവിനെ ക്ഷണിക്കുന്നുവെന്നായിരുന്നു കാസ്റ്റിംഗ് കോൾ. കേരളത്തിന് പുറത്ത് പഠിച്ചു വളർന്ന മലയാളിയുടെ എടുപ്പും നടപ്പും വർത്തമാനവും ആയിരിക്കണമെന്നും പരസ്യത്തിൽ നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്നതും സിനിമയിൽ പ്രതിഫലിക്കുന്നതുമായ വർണ്ണവിവേചനത്തിന്റെ ഉദാത്ത മാതൃക വെളിപ്പെടുത്തുന്നതാണിതെന്ന് പരക്കെ വിമർശനം ഉയർന്നു. വിമർശനത്തിന് മറുപടിയായി നടൻ വിജയ് ബാബു രംഗത്തെത്തുകയുമുണ്ടായി. കാസ്റ്റിംഗ് കോളിൽ കഥാപാത്രത്തിന് വേണ്ട സവിശേഷതകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്നും അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് വിജയ് ബാബു അന്ന് വ്യക്തമാക്കിയത്. തീർത്തും പരിഹാസ്യമാണ് ഇത്തരം വിവാദങ്ങളെന്നും ഞാൻ നിർമ്മിക്കുന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രം മാത്രമാണ് അതെന്നും ആ സിനിമയിൽ ഏകദേശം 25 പുതുമുഖ താരങ്ങളുണ്ടെന്നുമാണ് അന്ന് വിജയ് വ്യക്തമാക്കിയത്. ജൂൺ എന്ന ആ ചിത്രം പിന്നീട് തിയേറ്ററുകളിൽ വിജയിക്കുകയും ചെയ്തു. 2013 വിജയ് ബാബുവും സാന്ദ്ര തോമസും ചേർന്ന് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന നിർമ്മാണ കമ്പനിക്ക് രൂപം നൽകിയത്. ഫ്രൈഡേ ആയിരുന്നു ഇവർ നിർമ്മിച്ച ആദ്യ ചിത്രം. പിന്നാലെ സക്രിയയുടെ ഗർഭിണികൾ, ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ, പെരിച്ചാഴി, ആട്, ഒരു ഭീകരജീവിയാണ്, അടികപ്പിയരെ കൂട്ടമണി, മുത്തുക്കാവ് തുടങ്ങിയ നിരവധി സിനിമകൾ ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ 2017 ഇരുവർക്കും ഇടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി. വിജയ് ബാബു മർദ്ദിച്ചതോടെ സാന്ദ്ര തോമസ് ആശുപത്രിയിൽ എന്ന വാർത്ത പരക്കുകയുമുണ്ടായി. ഷെയർ ചോദിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നു. ഏതായാലും ഇതിനുശേഷം ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന് സാന്ദ്ര പാർട്ണർഷിപ്പ് ഒഴിയുകയായിരുന്നു. അതിനുശേഷം ഫ്രൈഡേ ഹൗസ് ബാനറിൽ നിർമ്മാണം വിജയ് ബാബു മാത്രമായിരുന്നു. തെറ്റിദ്ധാരണകൾ പരിഹരിച്ചുവെന്നും അടിച്ചുവെന്നുള്ളതൊക്കെ തെറ്റായ കാര്യങ്ങളാണെന്നും തീർത്തും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് സാന്ദ്ര മാറി നിൽക്കാൻ തീരുമാനിച്ചതെന്നാണ് പിന്നീട് വിജയ് ബാബു തന്നെ അറിയിച്ചത്. ഇപ്പോഴും സൗഹൃദമുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും അവർക്ക് തിരിച്ചു വരാമെന്നും വിജയ് അന്ന് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ യുവനടി വിജയ് ബാബുവിനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയുണ്ടായി. എന്നാൽ തനിക്ക് ഇത്തരം കേസുകളിൽ പേടിയില്ലെന്നും താനാണ് ഇരയെന്നും രാത്രി ഏറെ വൈകി നടത്തിയ ഫേസ്ബുക്ക് ലൈവിലൂടെ വിജയ് ബാബു വെളിപ്പെടുത്തി. ഇതിനു പിന്നാലെ വുമൺ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് പേജിലൂടെ വിജയ് ബാബുവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടി വീണ്ടും രംഗത്തെത്തി. തന്നെ പലതവണ മദ്യം നൽകി അവശിയാക്കി ബലാത്സംഗം ചെയ്തുവെന്നും സെക്സ് വിസമ്മതിച്ചിട്ടും നിർബന്ധപൂർവ്വം അതിന് തുനിഞ്ഞതും ഉൾപ്പെടെ നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ വിജയ് ബാബു വീണ്ടും വിവാദ നായകനായിരിക്കുകയാണ്. താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് വിജയ് ബാബു. അടുത്തിടെ വിബന്ധനായി മത്സരിച്ചതായിരുന്നു വിജയ് കമ്മിറ്റി അംഗമായി വിജയിച്ചത്. പീഡന ആരോപണം ഉയർന്നതോടെ അമ്മയിൽ നിന്ന് വിജയ് ബാബുവിനെ പുറത്താക്കണമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.